ഹലോ, നമസ്കാരം. ഞാനൊരു സന്തോഷമുള്ള ഒരു വാർത്ത പറയാനായിട്ടാണ് സത്യം പറഞ്ഞത് ഈ രാത്രിയിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാനിങ്ങനെ രാത്രിയിൽ ഇരുന്ന് വീഡിയോ ചെയ്യുന്ന ആളല്ല, ഞാൻ നല്ല വെട്ടമുള്ള സമയത്തൊക്കെയാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദാ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ചെറുക്കനുണ്ടല്ലോ, ഈ ചെറുക്കനെ നമ്മൾ ഒരുപാട് ആളുകൾ കണ്ട് മനസ്സിലാക്കിയതാണ്. ഇവൻ്റെ അപ്പനെ അമ്മേനെ എല്ലാം ഒരുപാട് ആളുകൾ സ്മരിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം കമൻറ്റിൽ കാണാനുമുണ്ട്. അപ്പോൾ ഈ ചെറുക്കനെ നമ്മുടെ കേരള പോലീസിന്റെ സൈബർ വിങ് പൊക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു സന്തോഷ വാർത്ത. അത് അറിയിച്ചിരിക്കുന്നത് നമ്മുടെ അതുലാണ്. അതില് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലയില് ഇയാളുടെ നമ്പറും കാര്യങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ട്. സൈബർ സെല്ലിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ നമ്പർ കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ശരിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നാട്ടുകാരെല്ലാവരും അവനെ എങ്ങനെയെങ്കിലും നല്ല ഇടിപിടിക്കാനുള്ള ആ ഒരു മാനസികാവസ്ഥ തന്നെയാണ് ഇരിക്കുന്നത്. പ്രായമൊന്നും അതിനകത്തൊരു പ്രശ്നമേ പല ആളുകൾക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം കമന്റുകളിലൂടെ നമുക്കത് മനസ്സിലാക്കും. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അതിൽ അങ്ങനെ നമ്പർ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കേരള പോലീസിന്റെ സൈബർ സെല്ലിൽ നിന്നാണെന്ന് പറഞ്ഞിട്ടാണ് കോള് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണിക്കാം. സൈബർ സെല്ലിൽ നിന്നുള്ള ഒരു കോളും കാര്യങ്ങളും എല്ലാം ഇതിനകത്തുണ്ട്. വിളിച്ചിട്ടുണ്ടായിരുന്നു, വിളിച്ചിട്ട് ഈ പൂക്കാവടി മോന്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുമായി റിലേറ്റ് ചെയ്തിട്ട് ഞാനൊരു വോയിസ് റെക്കോർഡ് ഇവിടെ ഒന്ന് കേൾപ്പിക്കാം, കേട്ടിട്ട് ബാക്കി സംസാരിക്കാം. അതുലാണോ? അതെ, അതിലൊരു സൈബർ സെല്ലിൽ നിന്നാണേ. പറയൂ സാർ. അതെ, അപ്പൊ അതിലിപ്പോ ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ, മറ്റേ റിനോയിൽ ലവ് എന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസം ആ ഒരു പ്ലേക്ക് അവന്റെ അഡ്രസ് കാര്യങ്ങള് ഫോൺ നമ്പർ അതിലൂടെ എന്നാണ് അറിഞ്ഞു. അവന്റെ ഫോൺ നമ്പർ ഉണ്ട്. ആ ഫോൺ നമ്പർ ഒന്ന് പറയാമോ? ഓ, പറഞ്ഞു സാർ. സാർ, ഇത് സൈബർ സെല്ലിൽ തന്നെയല്ലേ? കൺഫേം ആണല്ലോ. അതെ അതെ അതെ. ഓ ഇല്ല, ഇനി വേറെ ആർക്കെങ്കിലും കൊടുത്ത് പയ്യനെ കൊണ്ട് പഞ്ഞിക്കിട്ട, അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ലാൻഡ് ഫോണിൽ നിന്ന് വിളിച്ചത്, മൊബൈലിൽ നിന്ന് വിളിക്കാൻ. ഞാൻ ഇത് മൊബൈൽ നമ്പർ അല്ലേ? ഇത് എയർടെലിന്റെ ഞങ്ങളുടെ ലാൻഡ് ഫോൺ നമ്പർ ആണ്. ഞങ്ങളുടെ എയർടെൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ലാൻഡ് ഫോൺ നമ്പർ ആണ്. ആ ഓക്കെ സാർ, ഓക്കെ സാർ, വെയിറ്റ് ഒരു സെക്കൻഡ്. സാർ രണ്ട് നമ്പർ ഉണ്ടേ. ഒരു മിനിറ്റ് കൊണ്ട്. നയൻ സിക്സ് 9 6 3 3 8 3 3 9 6 3 3 9 1 ആ സാർ ഒരെണ്ണം അടുത്ത് ഒരു സെക്കൻഡ്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ കൃത്യമാണ്. അതിനകത്ത് എയർടെലിന്റെ ഒരു മൊബൈൽ നമ്പറിൽ നിന്നാണ്, അതിൽ ക്ലിയർ ആയിട്ട് അത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് രണ്ട് നമ്പറുണ്ട്, രണ്ട് നമ്പരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ഒരാളെയും നമ്മൾ വളർത്താൻ പാടില്ല. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചേർത്ത് പറയണം, ഈ കമൻറ്റിൻ്റെ താഴെ, അതായത് ഈ ഒരു വീഡിയോയുടെ കമൻറ്റിലാണെങ്കിൽ പോലും കുറേ ആളുകൾ താഴെ വന്ന് വെച്ച് ജാതിമതം പറഞ്ഞിട്ട് അവൻ സുഡുവാണ്, അല്ലെങ്കിൽ അവൻ മദ്രസ തീവ്രവാദിയാണ്, അല്ലെങ്കിൽ അവൻ സംഘിയാണ്, തീട്ട ചാണകമായിരിക്കും എന്നൊക്കെ ഈ ഒരു പോസ്റ്റിന് താഴെയും വന്ന് വെച്ചാൽ ഒരു കുറേ ആളുകൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ചെറുക്കനും ആ കമൻറ്റിട്ട ആളുകളും, അത് കമൻറ്റിട്ടത് സ്വന്തമായിട്ടൊരു ഐ ഡി പോലും ഇല്ല, സ്വന്തം മുഖമോ പേരോ കാണിക്കാനുള്ള തൻ്റെ ഇടമോ നട്ടലോ ഇല്ലാത്ത പല നാറികളുമാണ് ഈ വന്ന് വെച്ച് ഒരുമാതിരി വൃത്തികെട്ട കമൻറ്റുകൾ എൻ്റെ പേജിൽ പലയിടത്തും പല സ്ഥലത്തായാലും, ഇപ്പോൾ പല പെണ്ണുങ്ങളുടെ വീഡിയോയുടെയൊക്കെ കീഴെയാണെങ്കിലും ചെന്ന് വെച്ച് പറയുന്നത് ഇതുപോലെയുള്ള കുറേ പൊട്ടന്മാരാണ്. അപ്പോൾ അതിനെ ഒന്നും മൈൻഡ് ചെയ്യാൻ പോകാതിരിക്കാനും നല്ലത്. അവരും ഇതേ പറയുന്ന പോലെ തന്നെ മാനസിക രോഗികൾ തന്നെയായിട്ട് തന്നെയാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം, അതൊന്ന് പെട്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പൊ ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ കേരള പോലീസിൽ നിന്ന് ഇനിയും പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ ഒരുപാട് പേര് നമ്മൾ കണ്ടിരുന്നു ഈ ഒരു ദുരന്ത സമയത്ത്. ഇത് ദുരന്തങ്ങളെക്കാട്ടിലും വലിയ ദുരന്തങ്ങളായിട്ടുള്ള കുറെ നികൃഷ്ട ജീവികളെ നമ്മൾ കണ്ടിരുന്നു. അവർക്ക് എല്ലാവർക്കും മാതൃകാപരമായിട്ട് ശിക്ഷ ലഭിക്കട്ടെ. അതിലൊരാളെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യട്ടെ. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് അവർ ഒരിക്കൽ കൂടെ ആലോചിക്കണം ഇത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും സന്തോഷം.